നേരത്തെ ഉണ്ടായിരുന്ന പ്രകാശം കുറഞ്ഞല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ, സോറി. ഒന്നുമില്ല സർ. എന്തിനാ സോറി പറയുന്നേ? അച്ഛാന്ന് വിളിച്ചോളാൻ ഞാൻ പറഞ്ഞില്ലേ? പിന്നെന്താ? പത്മിനി മാഡോ മറ്റുള്ളവരും ഒന്നും ഇല്ലാത്തപ്പോ വിളിച്ചോളാം ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അച്ഛന്റെ കൈക്ക് പിടിച്ചോണ്ട് വന്നതുപോലും പത്മിനി മാഡത്തിന് സഹിച്ചിട്ടില്ല. ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത് തമ്പുരമോളങ്ങാനും കേട്ട സ്കൂളിൽ ചെല്ലുമ്പോ അവളുടെ എന്റെയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് അവളെന്നെ കളിയാക്കും. അച്ഛൻ ആരാന്നറിയാത്തോണ്ട് ഈ ഓർഫൻ ഇപ്പോ എന്റെ ഡാഡിയെ അച്ഛാന്ന് വിളിക്കണേന്ന് പറയും. ഓക്കേ, മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അങ്ങനെ. മോൾ അച്ഛനെന്ന് വിളിക്കുന്നതിൽ എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. പോരെ, എന്തെങ്കിലും നോക്കുന്നേ? എന്നാ നടക്കട്ടെ. ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കം കണ്ടിട്ട് എക്സ്പേർട്ട് കുക്കാണെന്ന് തോന്നല്ലോ. ഇനിയൊരു ക്യാപ്പ് കൂടി വെച്ചാ മതി. ക്യാപ്പോ? ആ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കുകൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ, വെളുത്ത ക്യൂബൻ ക്യാപ്പ്. ഈ കുക്കിംഗ് ഒക്കെ മോളുടെ അമ്മ പഠിപ്പിച്ചതാണോ? അതെ അച്ഛാ, ഞാൻ ചെറുതായിരിക്കുമ്പോ തന്നെ ചായ ഇടാനും മുട്ട പുഴുങ്ങാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട തൊണ്ട് പൊളിച്ച് എനിക്ക് തരും. ആദ്യമൊന്നും മുട്ട കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോ അമ്മ പറയും അധികം കാശും മുടക്കാതെ മോൾക്ക് ആരോഗ്യം കിട്ടാൻ ഇതൊക്കെ അമ്മയ്ക്ക് തരാൻ പറ്റുള്ളെന്ന്. മുട്ട ആരോഗ്യത്തിന് നല്ലതല്ലേ അച്ഛാ? പിന്നെ മുട്ട, മീൻ, ഇറച്ചി, പച്ചക്കറികള് ഒക്കെയല്ലേ നമുക്ക് ആരോഗ്യം തരുന്നത്. മോള് ചെറുപ്പത്തിൽ മീനൊക്കെ കഴിക്കുമായിരുന്നു? മീനൊക്കെ കഴിക്കാൻ എനിക്ക് വലിയ കൊതിയായിരുന്നു. പക്ഷെ മീനൊന്നും മേടിക്കാൻ അമ്മയുടെ കാശുണ്ടാകാറില്ല. പക്ഷേ മാമി മിക്ക ദിവസവും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ എനിക്കും അമ്മയ്ക്കും തരില്ല. എന്റെ മുരുക, വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഈ പെങ്കുച്ചു മോഹൻ സാറിന് സംശയം തോന്നിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയുവോ? മാമിക്ക് കോഴികളും പശുക്കളും ഒക്കെ ഉണ്ട്. മാമിയുടെ അടുത്തുനിന്ന് അമ്മ മുട്ട വാങ്ങിച്ചിരുന്നത്. കാശ് കൊടുക്കാനില്ലാത്തോണ്ട് അമ്മയെ കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യിപ്പിക്കും. തുണി അലക്കിക്കുകയും തറ തുടപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കും. മീൻ വറുക്കുന്ന മണം കിട്ടുമ്പോ ഞാൻ അടുക്കളപ്പുറത്ത് ചെന്ന് മാമി മാമി എനിക്കൊരു ചെറിയ കഷ്ണം മീൻ വറുത്തത് തരുമെന്ന് ചോദിക്കും. അപ്പൊ മാമി പറയും ഉണ്ണിക്കുട്ടനെ നിശമോളെയും പുഴയെ കൊണ്ടുപോയി കുളിപ്പിച്ചോണ്ട് വരാൻ പറയും. ഈ ഉണ്ണിക്കുട്ടനും നിശമോളും മാമിയുടെ മക്കളാണോ? ആ, അവർക്കിന്നോട് വലിയ സ്നേഹാ. അവരെ കുളിപ്പിച്ചോണ്ട് വരുമ്പോ പൈക്കിൾക്ക് കൊടുക്കാൻ പാടത്ത് പോയി പുല്ലെടുത്തോണ്ട് വരാൻ പറയും. വെയിലത്ത് വെറും വയറോടെ പാടത്ത് പോയി പുല്ലെടുത്തോണ്ട് വരുമ്പോഴേക്കും ആകെ തല ചുറ്റുന്ന പോലെയാവും. ഞാൻ വരുമ്പോ ഉണ്ണിക്കുട്ടനും നിശമോൾക്കും മാമി ചോറ് വിളമ്പി കൊടുക്കുമായിരിക്കും. ഞാനവർ ഉണ്ണുന്നത് നോക്കിയെങ്ങാനും ഇരുന്ന നോക്കി നിന്ന് വെള്ളം ഉറക്കാതെ എഴുന്നേറ്റ് പോടി ശവമേ എന്റെ മക്കൾക്ക് വയറിന് അസുഖം വരുത്താതെ എന്നൊക്കെ പറഞ്ഞ് അടുപ്പിൽ കരിഞ്ഞു കിടക്കുന്ന വിറക് കൊള്ളി എടുത്ത് എറിയും. അപ്പോ മോൾക്ക് ചോറ് തരില്ലേ? തരും. അവരുണ്ടെഴുന്നേറ്റ് പോയി കഴിയുമ്പോ പഴങ്കഞ്ഞി അച്ചാറും തരും. അപ്പൊ മീൻ തരില്ലേ? ഇല്ല, ചിലപ്പോ ഇത്തിരി മീൻചാറ് ഒഴിച്ചു തരും. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് കറിയാ? മീനാണോ ഇറച്ചിയാണോ? മുട്ട പുഴുങ്ങിയതാണോ അതോ മുട്ടക്കറി വെച്ചതാണോ? ഏതിനാ ഏറ്റവും രുചി തോന്നിയിട്ടുള്ളത്? ഏറ്റവും നല്ല രുചി വിശപ്പിനാണച്ചാ, നല്ല വിശപ്പിന്. മോൾ എന്താ ഈ പറയുന്നത്? വിശപ്പിനെങ്ങനെയാ രുചിയുണ്ടാവുക? നല്ല വിശപ്പുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും അതിന് നല്ല രുചിയാണച്ചാ. പഴങ്ങഞ്ഞിയുടെ കൂടെ മാമി കടിക്കാൻ തരുന്ന പച്ചമുളകിനും നല്ല രുചിയാ.
അച്ചാറിന് നല്ല രുചിയാ. വിശപ്പുണ്ടെങ്കിലേ നമ്മൾ എന്ത് കഴിച്ചാലും നല്ല രുചിയായിരിക്കും. ഒരിക്കൽ എന്റെ കയ്യിൽ അച്ചാറ് കുപ്പി വീണ് പൊട്ടി. അതിന് രണ്ടു ദിവസത്തേക്ക് മാമ എനിക്ക് ഒന്നും തന്നില്ല. അത് മാമൻ അറിഞ്ഞപ്പോ സങ്കടപ്പെട്ട് എനിക്ക് ചായക്കടയിൽ നിന്ന് പുട്ടും പയറും വാങ്ങി തന്നു. ആ പുട്ടിന്റെ പയറിന്റെ രുചി ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ല രുചി തോന്നുന്നത് ഏറ്റവും നല്ല വിശപ്പുണ്ടാവുമ്പോഴാണെന്ന്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നേ. എന്റെ മുരുക, ഇനിയും പറഞ്ഞാ ചെലപ്പം ഈ പെണ്ണൊക്കെ കൊണവാക്കും. ഒരു ദിവസം നമുക്ക് അവിടെ ഒന്ന് പോകണം. എങ്ങോട്ട് പോകുന്ന കാര്യാ മോഹൻ സാർ പറയുന്നേ? അനുമോളുടെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ രാക്ഷസി മാമി ഒന്ന് കാണാൻ. നമ്മൾ കേട്ടതുപോലെയൊന്നുമല്ല, അനുമോളെ ആ മാമി ഉപദ്രവിച്ചതൊക്കെ കേട്ടിട്ട് അവരെ വെട്ടി നുറുക്കാനാ തോന്നുന്നത്. എന്തായാലും അനുമോൾ ആ യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി. അനുമോളെ അവരുടെ മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ച് നരകിപ്പിച്ച ആ അനുമോളാണിതെന്ന്. ശ്രീമംഗലത്തെ ചന്ദ്രശേഖരന്റെയും നിർമ്മലയുടെയും മോളായിട്ട് രാജകുമാരിയെ പോലെയാ ഇവളിപ്പോ ജീവിക്കുന്നതെന്ന്. ആ മാമി ഇപ്പം ചെയ്തുപോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലോ സാറേ? അനുമോടെ അമ്മയുടെ ആത്മാവിനോട് മാപ്പി ചോദിച്ചിട്ടുണ്ടെങ്കിലോ? അവർക്ക് മാപ്പ് കൊടുത്തൂടെ? ഇല്ല, അറിയാതെ ചെയ്തു പോയ തെറ്റിനെ മാപ്പ് കൊടുക്കാൻ പറ്റൂ. അവര് ചെയ്തതൊക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാ. ആ തെറ്റുകൾക്ക് മാപ്പില്ല. സാറിനോട് ആരെങ്കിലും തെറ്റ് ചെയ്താ സാറ് പൊറുക്കില്ലേ? എന്നോട് ചെയ്തത് ചിലപ്പോ ഞാൻ പുറത്തുനിന്ന് വരും, അതും അറിയാതെ ചെയ്തതാണെങ്കിൽ. പക്ഷേ അവരേതെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലല്ല അങ്ങനെയൊക്കെ ചെയ്തു പോയതാണെങ്കിലോ? ഏത് സാഹചര്യത്തിലായാലും സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനും സത്യം തുറന്നു പറയാനും അവസരം കിട്ടിയിട്ടും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. അവളിവിടെ വന്നതിന് ശേഷം ഡാഡിക്ക് എന്നോടുള്ള സ്നേഹം ഇല്ലാണ്ടായത്. അവളോടുള്ള സ്നേഹം എന്നോട് ഡാഡിക്കില്ല. അത് വെറുതെ മോൾക്ക് തോന്നുന്നതാ? വെറുതെ തോന്നുന്നതൊന്നുമല്ല, സ്നേഹം ഉണ്ടെന്ന് വെറുതെ പറയുന്നതേ ഉള്ളൂ. അനുമോളെ അവൾ അനുമോനായിരുന്നപ്പോഴും എവിടെയെങ്കിലും പോവാണെങ്കിൽ അവളെയും കൂട്ടിയല്ലേ ഡാഡി പോയിരുന്നത്. സ്കൂൾ യൂണിഫോമും ഷൂസും ഒക്കെ വാങ്ങിക്കാൻ കൂടെ വരണോന്ന് പറഞ്ഞ് മമ്മി വിളിച്ചിട്ട് പോലും ഡാഡി വന്നില്ലല്ലോ. അത് ഡാഡി ബിസി ആയതുകൊണ്ടല്ലേ മോളു. പക്ഷെ അനുമോൾ പറയാഞ്ഞിട്ട് പോലും എനിക്ക് വാങ്ങിച്ച അതേപോലത്തെ യൂണിഫോമും ബാഗും കൊടയൊക്കെ ഡാഡി ഓർത്തിരുന്ന് ലേറ്റ് നൈറ്റ് ആയിട്ട് പോലും കൊണ്ടുവന്ന് അവളുടെ കൈ കൊടുത്തില്ലേ. ഞാനെന്താ ഡാഡിയുടെ മോളല്ലേ മമ്മി. മോളു, ഡോണ്ട് സേ ലൈക്ക് ദിസ്. ഇങ്ങനെയൊന്നും പറയല്ലേ, മോളുടെ മമ്മിക്ക് സങ്കടമാവില്ലേ? നീ മോഹൻകുമാറിന്റെ മോള് തന്നെയാ. മമ്മി ഹർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, എന്നെക്കാളും ഡാഡിക്ക് അവളോടുള്ള സ്നേഹം കൂടുതൽ കണ്ടോണ്ടുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവള് ഡാഡിയുടെ കൈപിടിച്ച് അത്താഴം കഴിക്കാൻ കൊണ്ടുപോയത്. കൊണ്ടുപോയിക്കോട്ടെ തമ്പുരു, പക്ഷേ അവൾ അധിക കാലം ഇവിടെ ഉണ്ടാവില്ല. അവളുടെ അച്ഛനെ മമ്മി കണ്ടുപിടിച്ച് അയാളോട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുപോകാൻ പറയും. അയാൾക്ക് എത്ര കാശ് കൊടുത്തിട്ടായാലും ശരി, അവളെ കൂടെ ഞാൻ പറഞ്ഞുവിടും. മോള് നോക്കിക്കോ. അവളെ കൂടെ കൊണ്ടുപോയിക്കോളം പറഞ്ഞ അതോടെ എനിക്ക് എന്റെ ഡാഡി മാത്രമല്ല മമ്മിക്ക് ഹസ്ബൻഡും ഇല്ലാതാവും. മോളെന്താ ആലോചിക്കുന്നത്?
മമ്മി എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കണ്ട. ഞാൻ ഇനി ഡാഡിയോട് മിണ്ടില്ല. ആ മുറി പോയി കിടക്കുകയില്ല. പിന്നെ മോൾ എവിടെ കിടക്കും? ഞാൻ ഇവിടെ ഗ്രാൻഡ് മേഡ് കൂടെ കിടന്നോളാം. നോനോ, മോള് ഡാഡിയുടെ മുറിയിൽ നിന്ന് എങ്ങോട്ടും മാറരുത്. അങ്ങനെ മാറിയ ചിലപ്പോ മോളോടുള്ള സ്നേഹം കൂടി അവൾ അടിച്ചെടുക്കും. അറിയാലോ, അത്താഴം ഉണ്ടാക്കി കൊടുത്തും പാവത്തും കാണിച്ചും അമ്മ മരിച്ചുപോയ സെന്റിമെന്റ്സും കണ്ണീരും ഒക്കെ കാണിച്ച് ചിലപ്പോ മോളുടെ ഡാഡിയെ കൊണ്ട് തന്നെ അവളെ ദത്തെടുപ്പിക്കും. അതുകൊണ്ട് ഡാഡി അത്താഴം കഴിച്ചു വരുന്നതിന് മുൻപ് വേഗം മുറി പോയി കിടന്നു. അവൾ എങ്ങനെ ആ മുറി കയറിയ അവളുടെ കൂടെയുള്ള അവളുടെ അമ്മയുടെ ആത്മാവും ആ മുറിയിൽ വന്ന് കയറും. നേരാണോ മമ്മി? ആ, അവളുടെ അമ്മയുടെ ആത്മാവ് അവളുടെ കൂടെ ഉണ്ടെന്നല്ലേ അവള് പറയുന്നത്? എന്നാ ഞാൻ ഡാഡിയുടെ മുറി തന്നെ പോയി കിടന്നോളാം. ഓരോ ദിവസവും മഹിയെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും അയാൾ വീണ്ടും വീണ്ടും എന്നെ ഓരോ തരത്തില് വേട്ടയാടുക. ഇപ്പൊ തമ്പുരിമോള് ചോദിച്ചത് കേട്ടില്ല മമ്മി? അവിടെ മോഹന്റെ മോളല്ലേന്ന്. ബി കെയർഫുൾ. എന്നെങ്കിലും അവള് മോഹൻകുമാറിന്റെ മോളല്ലെന്നുള്ള സത്യം അവൾ അറിഞ്ഞാൽ അതോടെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തമ്പുരുവായിരിക്കും. അനുമോളെ പ്രസവിച്ച ഒരു അമ്മ ചിരിയണ്ടില്ലേ? എന്തിനാ എങ്ങാണ്ട് കിടന്ന മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയേ? എന്റെ ഡാഡി ഏൽപ്പിക്കാനോ? സമ്മതിക്കില്ല ഞാൻ. ഡാഡിയോട് പിണക്കമാണോ? മോളോട് ഡാഡി പറഞ്ഞിട്ടില്ലേ അനുമോളോട് ഇത്തിരി സിമ്പതി കാണിക്കുന്നത് അവൾക്ക് ആരും ഇല്ലാത്തോണ്ടാണെന്ന്? ഞാനും ഇപ്പൊ ഡാഡി ഇല്ലാത്ത കുട്ടിയാ. എന്റെ ഡാഡി എനിക്ക് നഷ്ടമായി. ഞാനും ഇപ്പൊ ഡാഡി ഇല്ലാത്ത കുട്ടിയാ. എന്റെ ഡാഡി എനിക്ക് നഷ്ടമായി. ഇങ്ങനെയൊക്കെ മോൾക്ക് തോന്നുന്നതാ? തമ്പുരു മോളല്ലേ ഡാഡിയുടെ സ്വന്തം മോള്. മോളെന്താ വല്ലാതെ ടെൻഷൻ അടിച്ച പോലെ? അത് പിന്നെ ഡാഡിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഡാഡി ഡാഡി എപ്പോഴും അനുമോൾ പറയുന്നതല്ലേ കേൾക്കാറുള്ളൂ.
ഞാൻ പറയുന്നതിന് എതിര് പറഞ്ഞ് അവളെ ഫേവർ ചെയ്യാനല്ലേ ഡാഡിക്ക് എപ്പോഴും താല്പര്യം. എനിക്കിപ്പോ തോന്നുന്നത് ഞാനും അനുമോളെ പോലെ ഓർഫണായ മതിയായിരുന്നു. അയ്യേ, ഇങ്ങനൊന്നും പറയല്ലേ മോളെ. ഡാഡിക്ക് സങ്കടാവൂട്ടോ. ഇന്നിപ്പോ ഇങ്ങനെ പിണങ്ങാൻ കാരണം ഡാഡി അനുമോളോടൊപ്പം അത്താഴം കഴിക്കാൻ പോയതുകൊണ്ടാണോ? അതെന്താന്ന് വെച്ചാ, മോള് നേരത്തെ പറഞ്ഞില്ലേ ഡാഡിക്ക് മോളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാ പോരാ, ഇഷ്ടമുണ്ടെന്ന് നേരിട്ട് ഫീൽ ചെയ്യണമെന്ന്. അതുപോലെ മോള് ചോദിച്ചതിൽ എന്താ കുഴപ്പം? സ്നേഹമുണ്ടെന്ന് മോഹൻ പറയുന്നതല്ലാതെ എനിക്കോ നമ്മുടെ മോൾക്കോ അത് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെന്താന്ന് വെച്ചാ, നിങ്ങളുടെ സ്നേഹം എനിക്ക് ഫീൽ ചെയ്യാത്തോണ്ടാ. മോഹന്റെ സ്വന്തം ചോരയിലുണ്ടായ മോൾക്ക് പോലും മോഹന്റെ സ്നേഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അവളുടെ സ്നേഹം മോഹന് ഫീൽ ചെയ്യില്ല. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ചോര സ്വന്തം ചോരാന്ന് എപ്പോഴും ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ലാന്ന്. നീ പറയാതെ തന്നെ എനിക്കറിയാം ഇതെന്റെ മോളാണെന്ന്. ഇവളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ പലതും ഞാൻ ക്ഷമിക്കുന്നതും താഴുന്നതും. നമ്മുടെ മോൾക്ക് വേണ്ടി മരണം വരെ നിന്നെ സഹിക്കാൻ ഞാൻ തയ്യാറാ. ഇവളെ കരുതി, ഇവൾക്ക് വേണ്ടി മാത്രം. എന്താണെന്നറിയോ, എന്റെ മോൾക്ക് അച്ഛനും അമ്മയും വേണമെന്നുള്ളതുകൊണ്ട്. അച്ഛനും അമ്മയും ഇല്ലാത്ത അവസ്ഥ ഇവൾക്കുണ്ടാവരുത്. ആരുടെ മുന്നിലും ഇവൾക്ക് തല കുനിക്കേണ്ടി വരരുത്. ഒരിക്കലും നമ്മൾ വേർപിരിഞ്ഞ എന്റെ നൊമ്പരം നമ്മുടെ മോള് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ടാ പറയുന്നത്. ലൈറ്റ് ഓഫ്. മോഹൻ കാഷ്വൽ ആയിട്ട് പറഞ്ഞതായിരിക്കും, അതിന് നീ ഇങ്ങനെ കിടന്ന് തലയ്ക്ക് മുകളിൽ വാണ് തൂങ്ങിക്കിടക്കും പോലെ വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. അതെ മമ്മി, എന്റെ തലയ്ക്ക് നേരെ മുകളിൽ ഇപ്പൊ വാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് മോഹന. തമ്പുരുമോളെ ഓർത്തിട്ട് മാത്രമാണത്രേ എന്നെ സഹിക്കുന്നതും ഓരോന്ന് ക്ഷമിക്കുന്നതും. അവൾക്ക് വേണ്ടി ജീവിതാവസാനം വരെ എന്നെ സഹിക്കാനും തയ്യാറാണെന്ന്. അവൾക്ക് വേണ്ടി മാത്രം. അതും അനുവിനെ പോലെ എന്റെ മോളും അച്ഛനും അമ്മയും ഇല്ലാത്തവളായി പോകരുതല്ലോ എന്ന് കരുതിയിട്ടാണെന്ന്. എന്നുവെച്ചാ തമ്പുരുമോള് മോഹന്റെ മോൾ അല്ല എന്നറിയുന്നത് വരെ മാത്രമേ പത്മിനി മോഹൻകുമാർ എന്ന വിലാസം എനിക്കുണ്ടാവുള്ളൂ എന്നർത്ഥം. അതിന് നീയായിട്ട് ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ സങ്കല്പിച്ച് അതിനൊക്കെ അർത്ഥം കണ്ടെത്താൻ നിൽക്കണ്ട. പക്ഷേ കണ്ണടച്ചാൽ പലപ്പോഴും മഹി എന്റെ മുമ്പിൽ വന്ന് പ്രതികാരം ചോദിക്കുമെന്നാ പറയുന്നത്. സ്വസ്ഥമായിട്ടൊന്നുറങ്ങിട്ട് എത്ര നാളായെന്നറിയോ? തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുക്കാറാവുമ്പോഴാണ് പലപ്പോഴും ഒന്ന് ഉറങ്ങുന്നത്. അപ്പോഴേക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞ് മമ്മി വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ എന്റെ വാക്ക് കേൾക്കാതിരുന്നതിന് കിട്ടിയ ശിക്ഷയാ. മഹിയും ഒരുമിച്ച് കോളേജ് ഡേയ്സിൽ ബൈക്കിൽ ചുറ്റിയടിച്ച് നടക്കുമ്പോഴൊക്കെ ഞാൻ നിന്നെ വോൺ ചെയ്തിട്ടുണ്ട് മഹിയുമായിട്ടുള്ള ബന്ധം ലിമിറ്റ് വിട്ടു പോകരുതെന്ന്. അപ്പോഴൊക്കെ നീ എന്താ പറഞ്ഞത്? നിന്നെ സൂക്ഷിക്കാൻ നിനക്കറിയാവുന്ന നിങ്ങളുടേത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന്. ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ നിങ്ങളുടെ ബന്ധം
ലിമിറ്റിനും അപ്പുറം കടന്നുപോയി എന്നുള്ള വിവരം നീ എന്നോട് പറഞ്ഞില്ല. അതറിഞ്ഞത് മോഹനുമായുള്ള മാരേജ് കഴിഞ്ഞതിന് ശേഷമല്ലേ? മുൻപേ തന്നെ അതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിങ്ങനെ കിടന്ന് മനസാക്ഷി കുത്ത് അനുഭവിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പം മോഹൻ സത്യങ്ങൾ അറിഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിച്ച് വറീഡായിട്ട് എന്താ കാര്യം? ഉറക്കം വിളിച്ചിട്ട് എന്താ കാര്യം? തമ്പുരുവിനെ കുറിച്ചുള്ള സത്യം നിനക്കും എനിക്കും മാത്രമേ അറിയൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. ആകെ മുങ്ങിയാൽ പിന്നെ കുളിരില്ല. അതുകൊണ്ട് നീയായിട്ട് ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് മോഹന് സംശയം തോന്നിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത്. എത്രയും വേഗം മഹിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് എനിക്കറിയണം. വിശ്വസനീയമായ ഒരു ന്യൂസ്.